മിച്ചർ. നമ്മൾ മിച്ചർ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ് മിച്ചർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കടലമാവും കൂടെ ചേർക്കുന്നുണ്ട്. പക്ഷേ മിച്ചർ കൂടുതലായിട്ട് എല്ലാവരും കടലമാവിലുണ്ടാക്കിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ചിലർക്കൊക്കെ ഈ കടലമാവ് ഗ്യാസും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ അരിപ്പൊടിയിലുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പം ഒരു കപ്പ് കടലമാവെടുത്തു. ഒരു കപ്പ് ഇതെൻ്റെ 250 ml കപ്പാണ്. അതിനൊരു കപ്പ് കടലമാവ്. മാവെടുത്ത അതേ കപ്പിൻ്റെ അതേ അളവിന് 2 കപ്പ് അരിപ്പൊടി ഇടുവാണ്. കടലമാവ് 1 കപ്പ്, അരിപ്പൊടി 2, കുറച്ച് മഞ്ഞൾപ്പൊടി 1 1/2 ടീസ്പൂൺ, കായപ്പൊടി അതും 1 1/2 ടീസ്പൂൺ, പിന്നെ എരിവ്. നല്ല എരിവ് വേണമെങ്കിൽ, ഇത് കാശ്മീരി പൊടിയാണ് ചേർക്കുന്നത് കാരണം എങ്കിലേ അതിനൊരു കളർ കിട്ടും. നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മാൾ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിടണ്ട, സാധാ സ്പൂണിന് 1, 2. ഞാൻ 2 സ്പൂണേ ഇടുന്നുള്ളൂ, കാരണം ഭയങ്കര എരിവായാലും കൊച്ചുങ്ങൾക്കൊക്കെ ഇതല്ലേ. അപ്പം ഞാൻ 2 സ്പൂണേ ഇട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. പിന്നെ നല്ലതുപോലെ നമ്മുടെ കൈ വെച്ച് ഒന്നെല്ലാം ഒന്ന് പുരട്ടിയെടുക്കുക. എനിക്ക് കുറേശ്ശെ ആ കപ്പിന് തന്നെ കുറേശ്ശെ വെള്ളം എടുത്ത്, വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ചേർക്കുന്ന കണക്കാണ്. എടുത്ത് ഒന്നി നമ്മളെ ഇടിയപ്പം കുഴയ്ക്കുന്ന കണക്കോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴയ്ക്കത്തില്ലേ അതേ പരുവത്തിൽ കുഴച്ച്, പരുവത്തിൽ കുഴച്ച് വെക്കുക. കണ്ട ഇപ്പം ചപ്പാത്തകത്ത് വെക്കുമ്പോൾ കണ്ട ഈ പരുവത്തിൽ കുഴച്ച് വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇരുമ്പേട്ടി അങ്ങോട്ട് വെച്ച് ഈ കുഴച്ച് വെച്ച മാവിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, നമ്മൾ ആദ്യം മാവ് കുഴയ്ക്കാൻ നേരം ഒഴിച്ച് ഇപ്പോഴും ഇപ്പോഴും 1 സ്പൂൺ, അത് നിങ്ങളെ സ്പൂണിന് അളന്നങ്ങ് ഒഴിച്ചാൽ മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പിന്നെ കുഴച്ച് വെച്ചാൽ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനും എടുക്കാനും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് മാവ്, അതിൽ നിന്ന് 1 ഉരുള മാവ് എടുത്ത് മാറ്റി അങ്ങോട്ട് വേറൊരു ബൗളിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഉണ്ടാക്കുക. കാരണം നമുക്കത് ബുന്തി ഉണ്ടാക്കാനുള്ളതാണ്. ഇനി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലോട്ട് വെക്കുക. അതിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുക്കുക. ഒരു കൂടം വെളുത്തുള്ളി, അത് കല്ലി വെച്ച് ചതച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലോട്ട് ഇട്ട് 1 കറക്കിയെടുക്കുക. അത് ഈ എണ്ണയിലോട്ടിട്ട് 1 വറുത്ത് കോരുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നിട്ട് വേണം കരിവേപ്പില ഇടാൻ. അല്ല, കരിവേപ്പിലയും വെളുത്തുള്ളി ഒരുമിച്ചിടരുത്. ഇപ്പോൾ എന്താ കറക്റ്റ് ആ ഒരു പരുവത്തിൽ അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു അരിപ്പയിലേക്ക് കടലപ്പരിപ്പ് 1 കപ്പ്, 1 കപ്പ് കടലപ്പരിപ്പ് ഇടുക. അത് 1 കപ്പ് കപ്പലിൻ്റെ ഉണ്ട്, അത് അതിനകത്തേക്ക് ഇടുക. എനിക്ക് വറുത്ത് കോരുക. ഇടിയപ്പത്തിനെടുക്കുന്ന ആ അച്ച്, ഇടിയപ്പത്തിന് അതിന് ഇടിയപ്പത്തിൻ്റെ തന്നെ അച്ചിട്ടാൽ മതി. കാരണം വലിയ അങ്ങ് വലിയ ഹോളിൻ്റെ വേണ്ട, നമ്മൾ ഇടിയപ്പത്തിന്. കാരണം എൻ്റെ ഇരിക്കുന്ന പിന്നെ അത് ഒത്തിരി വലുതാണ് നമ്മുടെ ഈ മധുരസേവയുടെയൊക്കെ. അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ തന്നെ അച്ചിടുകയാണ്. അതിലേക്ക് മാവ്, നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഉണ്ട ഉരുട്ടി അതിലേക്ക് വെച്ചിട്ട് അടച്ചിട്ട് ഇടിയപ്പത്തിന് കറക്കുന്നത് പോലെ കറക്കി എണ്ണയിലോട്ട്, ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇടിയപ്പത്തിന് കറക്കി കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. ഒന്ന് വീണോളൂ, കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. കാരണം തോനയിട്ട വേവാൻ വലിയ പാടായി. കണ്ടോ, ഇച്ചിരി നേരം കിടന്നൊന്ന് ഇതാവട്ടെ, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്തെന്നാൽ കൂമ്പാരമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എണ്ണ കുറവാണ്, നമ്മളിപ്പോൾ ഈ ചൂടാക്കിയ എണ്ണ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ അതെല്ലാം മേൽഭാഗം പിന്നെ എണ്ണയ്ക്ക് മേളിൽ നിൽക്കുകയാണെങ്കിൽ വേവാൻ വലിയ പാടായിരിക്കും. പ്രത്യേകിച്ച് അരിയിൽ, നമ്മൾ അരിയിൽ ശരിയാക്കുമ്പോൾ അരിയാണ് കൂടുതലിടുന്നതെങ്കിൽ
ഇത് ഈ എണ്ണയിൽ തന്നെ കിടന്ന് നമ്മൾ പൊടിക്കേണ്ട കാര്യമില്ല, അത് അതിൽ തന്നെ കിടന്ന് ആ മിച്ചറിൻ്റെ പരുവത്തിൽ അതങ്ങ് പൊടിഞ്ഞ് കിട്ടും. വേണ്ട നോക്കൂ, കണ്ടോ, ഇതൊന്നും പൊടിക്കണ്ട. മിച്ചറിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പക്ഷേ കടലമാവ് മാത്രമാണെങ്കിൽ നമ്മളത് പിന്നെ വറുത്ത് കോരിയിട്ട് പൊടിച്ചാണ് ചേർക്കുന്നത്. കണ്ടോ, അത് നല്ല മൊരിയുന്നത് വരെ നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു പിന്നെ ബ്രൗൺ കളറാവരുത്. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കട്ടിയായിരിക്കും. അത് വറുത്ത് കോരുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പൊടിയിലാകുമ്പം നമ്മൾ നല്ലതുപോലെ അരിപ്പൊടി തോനെയിടുമ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. തീ കുറച്ചിടുക, തീ കൂട്ടിയിടാതിരിക്കുക. കുറേ ഇച്ചിരുന്നില്ലയോ മിക്സറിൻ്റെ കുറച്ചപ്പം, അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ഇതാ ഈ പരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട നമ്മുടെ ഈ ദോശമാവിൻ്റെയൊക്കെ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിലാക്കിയിട്ട് നമ്മൾ അന്നേരം ഉപ്പ് നോക്കിക്കോണം. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ അത് അന്നേരം ഉപ്പ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഉപ്പ് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം ഉപ്പ് ചേർക്കും. എന്നിട്ട് ഇതാ ഈ നമ്മൾ ഈ കണ്ണാപ്പ പോലുള്ള അതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കുക, കണ്ണാപ്പ ചുറ്റിക്കുക. കുറേശ്ശെ കുറേശ്ശെ കണ്ണാപ്പ ചുറ്റിച്ചിട്ട് ഈ കണ്ണാപ്പ കൊണ്ട് കോരാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പം ഈ കണ്ണാപ്പയുടെ ഈ ഭാഗം അങ്ങ് ഡ്രൈ ആയിപ്പോൾ. വേറെ കണ്ണാപ്പ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറൊരു സ്പൂൺ. ഉന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഫ്രൈ പാനാണ്. ഫ്രൈ പാനാകുമ്പോൾ നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് നാല് ഭാഗത്തോട്ടും അതങ്ങ് പൊയ്ക്കോളും. ഈ ഇരുമ്പ് ചട്ടി ആകുമ്പം ഇത് ഈ നടുഭാഗത്ത് തന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുമാറി പോകത്തില്ല. അപ്പം നമ്മുടെ ബൂന്തി ശരിയായിട്ടുണ്ട്. അത് കാരണം ഇത് ബ്രൗൺ ആവുന്നത് വരെ, അരിപ്പൊടി ആയതുകൊണ്ട് ബ്രൗൺ ആവുന്നത് വരെ പിന്നെ ഇത് ഈ കൊണ്ടാട്ടം പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ച് നമുക്കിത് വറുത്ത് കോരിനകത്തിടാം. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ എപ്പോഴും ഇത് ഒന്ന് ഈ അരിപ്പൊടിയുടേതാകുമ്പം എപ്പോഴും ഇതിനകത്ത് ഇട്ടിട്ട് ഉടനെ തവി വെച്ച് ഇളക്കാൻ നിൽക്കരുത്. ഒരു ഒരു 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തവി വെച്ച് ഇളക്കാവൂ, അല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ട് തട്ടിയിട്ടിട്ട് ആ എണ്ണമയം പോകുന്നത് വരെ ആ പേപ്പറിലൊന്ന് നിരത്തിയിടുക. നിരത്തിയിട്ടിട്ട് പിന്നെ ഇതിനകത്ത് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ്, ഉപ്പ് ഇച്ചിരിയും കൂടെ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യാം. ഇച്ചിരി കൂടെ എരി വേണമെന്നുള്ളവർക്ക് ഇച്ചിരിയും കൂടെ കാശ്മീരി പൊടി വേണം ചേർക്കാം. മറ്റേ നല്ല എരിയായിരിക്കും. സാദാ മുളക് പൊടി അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ടിന്നിനകത്തോ ആണ് അടച്ച് സൂക്ഷിക്കുക. അരിപ്പൊടിയിലുണ്ടാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടേ രണ്ട് കാര്യമാണ്. ഒന്ന് മാവ് നമ്മൾ എണ്ണയിലോട്ട് ചുറ്റിച്ചിടുമ്പോൾ ഒരു 5 സെക്കൻഡെങ്കിലും ആ മാവൊന്ന് ഫ്രൈ ആവാൻ കൊടുക്കണം. അല്ലാതെ അന്നേരം തന്നെ നമ്മൾ തിരിച്ചിട്ട മാവങ്ങ് പിന്നെ കലങ്ങിപ്പോവും. രണ്ടാമത്തെ, ബുന്തി ഉണ്ടാക്കുമ്പം അധികം വെള്ളമായി പോകരുത്. വെള്ളമായി പോയി എന്ന് തോന്നിയാൽ കുറച്ചും കൂടെ കടലമാവോ അരിപ്പൊടിയോ അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല ഒരു അങ്ങ് ദോശമാവിൻ്റെ അങ്ങ് അങ്ങനെ അങ്ങ് വെള്ളമാവരുത്. കുറച്ചും കൂടെ ഒരു കട്ടിക്കുള്ള രീതി വേണം ബുന്തി ഉണ്ടാക്കാൻ.